കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിയായി നിയമിതനായത് കെ ഹരിപാൽ. പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണം ലക്ഷ്യമാക്കി രൂപീകരിച്ച റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ പുതിയ സിഇഒ രാജേഷ് കുമാർ സിംഗ്. സിബിഎസ്ഇ വിദ്യാഭ്യാസം ഡിജിറ്റൽ വൽക്കരിക്കാനായി ആരംഭിച്ച പദ്ധതി ശിക്ഷാവാണി. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി കേരള സർക്കാർ പുറത്തിറക്കിയ പ്രതിരോധ ഗാനമായ നമ്മളൊന്ന് എന്നുമൊന്ന് കേരളമേ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസ്. കോവിഡ് 19 പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാനസിക പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം ആരംഭിച്ച പദ്ധതി മനോദർപ്പൺ. ജമ്മു കാശ്മീർ ഗവൺമെന്റ് വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ച ഡിജിറ്റൽ സാങ്കേതികാധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര് സമഗ്ര ശിക്ഷാ പ്രോഗ്രാം. കോവിഡ് 19 പശ്ചാത്തലത്തിൽ മാസ്ക് ധരിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസ് തയ്യാറാക്കിയ ഷോർട്ട് ഫിലിം മാസ്കിഫിക്കേഷൻ. വിശാഖപട്ടണത്തിലെ എൽ ജി പോളിമേഴ്സിൽ ഉണ്ടായ വാതക ചോർച്ചയെക്കുറിച്ച് അന്വേഷിക്കാനായി നിയമിച്ച 5 കമ്മിറ്റിയുടെ ചെയർമാൻ നീരബ് കുമാർ. കോവിഡ് 19 പശ്ചാത്തലത്തിൽ ഓസ്ട്രേലിയൻ പര്യടനത്തിലെ എല്ലാ ടെസ്റ്റ് മത്സരങ്ങളും ഏത് നഗരത്തിലെ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്താനാണ് BCCI തീരുമാനിച്ചത്? അഡ്ലൈഡ്. കോവിഡ് 19 പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി PM eVidya. കോവിഡ് 19 പശ്ചാത്തലത്തിൽ ലോകത്തിന് $200 കോടി പ്രഖ്യാപിച്ച രാജ്യം ചൈന. ടെന്നീസിൽ നിന്നും അടുത്തിടെ വിരമിച്ച അമേരിക്കൻ ടെന്നീസ് താരം ജെയ്മി ഹാംപ്റ്റൺ.